സംസ്ഥാനത്തെ വരൾച്ചയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് തൃശൂരിലെ ചിമ്മിനി ഡാമും കൊടും വരൾച്ചയിലേക്ക് നീങ്ങുകയാണ്. ഡാമിൽ ഇനി അവശേഷിക്കുന്നത് 2 ദിവസത്തേക്കുള്ള വെള്ളം മാത്രമാണ്. തൃശൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന ചിമ്മിനി ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഉണങ്ങി വരണ്ട് അസ്ഥികൂടം കണക്കെയായിരിക്കുന്നു. തൃശൂർ ജില്ലയിലെ കോൾനിലങ്ങൾ ഉൾപ്പെടെ 13,000 ഹെക്ടർ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നത് ചിമ്മിനി ഡാമിൽ നിന്നാണ്. ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനാകാത്ത അവസ്ഥയിലാണ്. 1996 കമ്മീഷൻ ചെയ്ത ശേഷം ഇത്ര കടുത്ത വരൾച്ച ചിമ്മിനി ഡാമിൽ ഉണ്ടായിട്ടില്ല. 79 മീറ്റർ സംഭരണ ശേഷിയുള്ള ഡാമിൽ ഇപ്പോഴുള്ളത് 40 മീറ്റർ വെള്ളം മാത്രമാണ്. കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊടുക്കാനില്ലല്ലോ. കോൾ കൃഷിക്ക് വെള്ളം കൊടുക്കാൻ ഇവിടെ തീരെ ഇല്ല. ആദ്യം കുറച്ച് വെള്ളം കൊടുത്തിരുന്നു, പിന്നെ അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ വരെ ആയി കഴിഞ്ഞു. കാരണം കുടിവെള്ളം കൊടുക്കാനില്ലാത്ത അവസ്ഥ എത്തും. 2.5 മെഗാവാട്ട് ശേഷിയുള്ള ഇവിടുത്തെ ജലവൈദ്യുത പദ്ധതിയുടെ ഗുണം 6 പഞ്ചായത്തുകൾക്കാണ് ലഭിക്കുന്നത്. എന്നാൽ ജലനിരപ്പ് 45 മീറ്ററിൽ താഴ്ന്നപ്പോൾ വൈദ്യുത ഉൽപ്പാദനം നിർത്തി. കഴിഞ്ഞ ദിവസം പെയ്ത മഴയും ഡാമിന്റെ ജലനിരപ്പ് കൂട്ടിയില്ല. നല്ല മഴ ലഭിച്ചില്ലെങ്കിൽ 48 മണിക്കൂർ നേരത്തെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഡാമിലുണ്ടാകൂ എന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആനന്ദകൃഷ്ണൻ പറഞ്ഞു. തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.